കോവിഡ് കാലത്ത് തളർച്ചയേൽക്കാത്ത ഒരു മേഖലയുണ്ട്, അത് ശാസ്ത്ര മേഖലയാണ്. പ്രശ്നം അറിയാനും പരിഹരിക്കാനുമുള്ള ഒരു ഉപകരണം കൂടിയാണല്ലോ ശാസ്ത്രം. അതുകൊണ്ട് അടച്ചിരിപ്പിനിടയിലും ആകാശങ്ങൾ തുറന്ന് സഞ്ചരിക്കുന്നു ശാസ്ത്ര കൗതുകം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതും കാണാത്തതുമായ ശാസ്ത്ര വാർത്തകൾ. നാസ ചൊവ്വാഗ്രഹത്തിലേക്ക് അയച്ച പെർസീവിയറൻസ് എന്ന ചെറുവാഹനം ഫെബ്രുവരിയിലാണ് അവിടെ ഇറങ്ങിയത്. ലോകം മുഴുവൻ നോക്കിക്കണ്ട ദൃശ്യം. Perseverance has now slowed to subsonic speeds and the heat shield has been separated. Skycam maneuver has started. About 20 meters off the surface. We're getting signals from MRO. Tango Delta. Touchdown confirmed. Perseverance safely on the surface of Mars, ready to begin seeking the signs of past life. പെർസീവിയറൻസ് എന്ന റോവറിനൊപ്പം ഇൻജനുവിറ്റി എന്ന ചെറു ഹെലികോപ്റ്ററും ചൊവ്വയിലെത്തിയിട്ടുണ്ട്. ജീവന്റെ അടയാളം തേടിയാണ് റോവറും ഇൻജനുവിറ്റിയും ചൊവ്വയിലേക്ക് പോയിട്ടുള്ളത്. അവിടെ എത്തി 100 ദിവസം തികഞ്ഞപ്പോഴേക്കും ചില നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ക്യാമറകളടക്കം എല്ലാ ഉപകരണങ്ങളും പ്രവർത്തനക്ഷമം. 75,000-ലേറെ ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു. ചൊവ്വയിലെ ശബ്ദമയച്ചു. ഹെലികോപ്റ്റർ 6 തവണ പറത്തി. ചൊവ്വയിലെ അന്തരീക്ഷ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് ഓക്സിജൻ അല്പം ഉണ്ടാക്കി. ഭാവിയിൽ മനുഷ്യനെ അയക്കുമ്പോൾ പ്രാണവായു വേണമല്ലോ. പെർസീവിയറൻസിന്റെ ചൊവ്വ ലാൻഡിംഗ് ലോകം കേട്ടത് ഇന്ത്യൻ വംശജയായ സ്വാതി മോഹന്റെ ശബ്ദത്തിലൂടെയാണ്. ചൊവ്വ ദൗത്യത്തിന്റെ നാവിഗേഷൻ മേധാവിയാണ് സ്വാതി. ഇന്ത്യക്കാർക്ക് ചൊവ്വ ദൗത്യത്തിലെ നായികയാണ് സ്വാതി മോഹൻ. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അമേരിക്കൻ ശാസ്ത്ര മേഖല ഇങ്ങനെ തലച്ചോർ ഇറക്കുമതി ചെയ്യുന്നത്. സ്വാതി എന്ന ബംഗളൂരുകാരി ചൊവ്വ ദൗത്യത്തിലെ കണ്ണിയായെങ്കിൽ, ഭൂമിയിലിരുന്നു കൊണ്ട് ചൊവ്വയിൽ ഹെലികോപ്റ്റർ പറത്തിയതിലും മറ്റ് രാജ്യക്കാരുണ്ട്. അത് സാധ്യമാക്കിയ വിദഗ്ധ സംഘത്തിൽ ഒരു ഫലസ്തീനിയുണ്ട്, ഗസക്കാരൻ ലുഐ എൽ ബസ്യൂനി. The idea of flying on Mars was extremely difficult because there was basically no air. I'm Lui El Bassiouni, I'm a power electronic expert and was part of the NASA Mars helicopter team. അധിനിവിഷ്ട ഗസയിൽ നിന്ന് ഒരു നാസ എഞ്ചിനീയർ. ഇൻജനുവിറ്റി ഹെലികോപ്റ്റർ ചൊവ്വയിൽ പ്രവർത്തിച്ചപ്പോഴത്തെ ആവേശം ചെറുതായിരുന്നില്ല. The live feed coming from the helicopter, you know, and then it's like it landed safely. Then like we got the first picture. I probably like screamed, wake up half of my building. I did not see my family from year 2000 to 2012. ലുഐയിനെ നാട്ടിൽ പോകാൻ കഴിയില്ല. ഗസ ഉപരോധത്തിലാണല്ലോ. എങ്കിലും കുടുംബം ആഘോഷിച്ചു. My uncle made some banners and you know and he had a big hosting party at the house and passing candy in the street. اسال اي واحد يقول لك احنا نفتخر بهذا الانجاز العلمي اللي وصل ليه ابن فلسطين ابن بيت حنون لؤي البسيوني. ഭൂമിക്ക് പുറത്തേക്കുള്ള കുടിയേറ്റത്തിന്റെ ചെറിയ തുടക്കമാകാം ഇതെല്ലാം. അടുത്ത പരിപാടി ചൊവ്വയിൽ കെട്ടിടങ്ങൾ പണിയലാവാം. പലതരം രൂപകൽപ്പനകളും കരാറുകാരും തയ്യാറായി വരുന്നു. തൊഴിലാളി റോബോട്ടുകൾ ചെന്ന് 3D പ്രിന്റിംഗ് വിദ്യ വഴി നിർമ്മാണം നടത്തും. 100 നാൾ കൊണ്ട് ചൊവ്വ ദൗത്യം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ചുവപ്പ് ഗ്രഹത്തിലെ കാഴ്ചകളാണ് ഇതെല്ലാം. അമേരിക്കയുടെ റോവറിന് പിന്നാലെ ചൈനയും അതിന്റെ വാഹനം ചൊവ്വയിൽ ഇറക്കിയിട്ടുണ്ട്.
മെയ് 15-നാണ് അത് ചൊവ്വയിൽ ഇറങ്ങിയത്. ഇതുകൂടാതെ UAE കഴിഞ്ഞ വർഷം ഒരു ചൊവ്വ വാഹനം വിട്ടു. ചൊവ്വയിലെ ജലലഭ്യതയും അവിടുത്തെ കാലാവസ്ഥയും പഠിക്കുകയാണ് UAE ദൗത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം. Curious planet. There's always fascinated people on Earth. We still have plenty of unanswered questions. For instance, we know there is water on Mars, but only in the form of ice and vapor. Water can't exist on Mars as liquid because the atmosphere has become too thin. Oxygen and hydrogen, the building blocks of water, are being lost into space. We also know that Mars has some exotic weather, like massive dust storms. UAE-യുടെ പ്രതീക്ഷ എന്ന ഈ വാഹനവും ഫെബ്രുവരിയിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി. ഇന്ത്യ അടക്കം അനേകം രാജ്യങ്ങൾ ചൊവ്വ പര്യവേഷണത്തിൽ പങ്കാളികളാണ്. അതേസമയം നാസ മുപ്പത് വർഷം മുൻപ് നിർത്തിവെച്ച ശുക്ര പര്യവേഷണം വീണ്ടും തുടങ്ങാൻ പോകുന്നു. ശുക്രനിലേക്ക് ഡാവിഞ്ചി, വെരിറ്റാസ് എന്നീ വാഹനങ്ങൾ അയക്കും. ജീവന്റെ ലക്ഷണങ്ങൾ ഭൂമിക്കപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഗ്രഹങ്ങളിൽ മാത്രമല്ല, സൂര്യകുടുംബത്തിന്റെ അങ്ങേയറ്റത്തുള്ള പ്ലൂട്ടോയിൽ വരെ ഉണ്ടാകാമെന്ന് ശാസ്ത്രലോകം കരുതുന്നു. So in 2006, NASA launched a rocket carrying a lightweight probe. All telemetry is nominal. Copy that. We have a healthy spacecraft. The spacecraft returned the first ever close-up images of Pluto's surface. We've recorded data of the Pluto system and sent our understanding of this icy world into disarray. അതിനിടെ ചൈന സൂര്യനെ ഭൂമിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. 12 കോടി സെൽഷ്യസ് താപമാണ് പരീക്ഷണത്തിൽ സൃഷ്ടിച്ചത്. സൂര്യനിലെ പോലെ അണുസംയോജനം സാധ്യമാക്കാമോ എന്നാണത്രേ നോക്കുന്നത്. നാസയുടെ 5 വാഹനങ്ങൾ ഇതിനകം സൂര്യകുടുംബത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പ്ലൂട്ടോ ലക്ഷ്യമാക്കി പോകുന്ന ന്യൂ ഹൊറൈസൺസ് ദൗത്യവും ജീവനെ തേടി പുതുചക്രവാളം താണ്ടും. മുൻപേ പറന്ന പയനിയറും വോയേജറും പോലെ ഇതും വിലപ്പെട്ട സന്ദേശങ്ങൾ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇത് കടപ്പുറത്തെ മണലല്ല, സൂര്യകുടുംബത്തിനും അപ്പുറത്തെ ആൻഡ്രോമിഡ താരാപഥത്തിലെ നക്ഷത്രങ്ങളാണ്. ഓരോന്നും ഓരോ സൂര്യന്മാർ. 10 കോടി നക്ഷത്രങ്ങൾ ഇതിലുണ്ടെന്ന് നാസ. അങ്ങനെ എത്രയെത്ര താരാപഥങ്ങൾ. തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരാം. ജീവിലോകത്തിൽ വളരെ കുറച്ചേ നാം കണ്ടിട്ടും കേട്ടിട്ടുമുള്ളൂ. ഫിലിപ്പീൻസ് പ്രദേശത്തെ വിചിത്ര കടൽ ജീവികളുടെ പുതിയ ചിത്രങ്ങൾ ഡസ്റ്റിൻ ആഡംസിന്റെ വീഡിയോയിൽ നിന്ന്. ഈ മഞ്ഞത്തവള പശ്ചിമഘട്ട മേഖലക്കാരനാണ്. ടൗട്ടെ ചുഴലിക്കാറ്റ് വന്നപ്പോൾ കുറെ ജീവികൾ കാലവർഷം വന്നതായി തെറ്റിദ്ധരിച്ചത്രേ. അക്കൂട്ടത്തിൽ ഇവയും ധാരാളമായി പുറത്തു വന്നു. മറ്റൊരു തരം ജീവിയെപ്പറ്റി സൂചന കിട്ടിയതും വാർത്തയിലുണ്ട്. വൈറസിനെ തിന്നുന്ന ജീവി. കൊറോണ കാലത്തൊരു നല്ല വാർത്ത അല്ലേ? പക്ഷെ ഈ ജീവി ഏതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലത്രേ, അതിന്റെ ലക്ഷണങ്ങൾ കണ്ടെന്ന് മാത്രം. ഇനി വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു കുരങ്ങനെ കാണാം. ഇതിന്റെ തലച്ചോറിൽ 2 ചിപ്പ് വെച്ചിട്ടുണ്ട്. ഐഫോൺ കൊണ്ട് പുറത്തുനിന്ന് അവനെ കൊണ്ട് കളിപ്പിക്കാം. Joystick to move a cursor to targets presented on the screen. As he's playing this game, we're wirelessly streaming in real time the firing rates from thousands of neurons to a computer. സാങ്കേതിക വിദ്യയും ജീവശാസ്ത്രവും രസതന്ത്രവും എല്ലാം ഒത്തുപിടിച്ച് മുന്നേറുന്നു. ഒപ്പം മലിനീകരണവും. കരയും കടലും മാത്രമല്ല നാം മലിനമാക്കുന്നത്. ഭൂമിക്ക് തൊട്ടുള്ള ആകാശം നമ്മുടെ കുപ്പത്തൊട്ടിയാകുന്നു അത്രേ. ഉപയോഗത്തിലുള്ളതും ഉപയോഗശൂന്യവുമായ ഉപഗ്രഹങ്ങൾ ഭൂമിയെ പൊതിയുന്നു. ശാസ്ത്രം നൽകുന്ന അറിവ് നമ്മെ വളർത്തുന്നു. എന്നാൽ വിധിവിലക്കുകളെക്കുറിച്ച തിരിച്ചറിവ് ഇല്ലാതാകുമ്പോൾ ശാസ്ത്രം തന്നെ ദോഷകരമാകും. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക media1tv.in facebook.com/m1mediascan.